പിണറായി വിജയനാണ് താരം നവകേരള സദസ്സ് യഥാർത്ഥത്തിൽ ലക്ഷ്യം കണ്ടു എന്ന് വേണം പറയാനായിട്ട് കേരളത്തിന്റെ വികസനവും ഭരണകൂട നേട്ടങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നിട്ടിറങ്ങിയതാണ് നവകേരള സദസ് മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും കൂടി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ സന്ദർശിക്കാൻ സന്ദർശിക്കാനിറങ്ങിയിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് നവകേരള സദസ്സ് ആലപ്പുഴയിൽ എത്തി നിൽക്കുമ്പോൾ നവകേരള സദസ്സിന്റെ യഥാർത്ഥ ലക്ഷ്യം വിജയം കണ്ടു എന്ന് വേണം പറയാനായിട്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രം കേരളത്തിനെതിരെ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായി കേന്ദ്രത്തിന്റെ നിലപാട് എന്താണെന്നും കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നും ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഈ നവകേരള സദസ്സ് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് കേരളം കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വലിയ സാമ്പത്തിക ഞെരുക്കവും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുകയായിരുന്നു കഴിഞ്ഞ ഓണ ഓണസമയം മുതലെല്ലാം തന്നെ നമ്മൾ കാണുന്നതുമാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി കേരളം മുൻപെങ്ങും അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധിയായിരുന്നു അല്ലെങ്കിൽ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയായിരുന്നു കേരളം കടന്നുപോയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുൻപേ കേരള സർക്കാരിന് എതിരെ ഉണ്ടായിരുന്ന ഒരുപാട് ആരോപണങ്ങൾക്കും എതിർപ്പുകൾക്കുമെല്ലാം ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നവകേരള സദസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സഹായം ില്ല പെൻഷൻ വിഹിതവും നൽകിയിരുന്നില്ല സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചിരിക്കുകയായിരുന്നു നവകേരള സദസ്സിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം എണ്ണി എണ്ണി പറയുന്നുണ്ട് ആ കണക്കുകളിലൂടെ ഒന്ന് കണ്ണുടിക്കാം ധനകമ്മി കൈകാര്യം ചെയ്യുന്നതിൽ വിചിത്രമായ വിവേചനവും ഇരട്ടത്താപ്പുമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത് കേന്ദ്രം അടിച്ചേൽപ്പിച്ച വായ്പാ നിയന്ത്രണങ്ങൾ വഴി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇതുവരെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വായ്പാ സമാഹരണത്തിൽ ആകെ ഉണ്ടായിരുന്ന നഷ്ടം ഒരു ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കിഫ്ബിയുടെയും കെ എസ് എസ് പി എല്ലിന്റെയും സംസ്ഥാനത്തിന് അർഹമായ വായ്പകളിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഇതുവഴി അർഹമായ വായ്പാ സമാഹരണത്തിൽ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം തൊള്ളായിരത്തി അറുനൂറ്റി പതിനാല് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഈ നഷ്ടം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം പൂജ്യം നാല് കോടി രൂപയുമാണ് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇതുമൂലം മാത്രമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ട് കേന്ദ്രം വായ്പാ പരിധി കുറച്ചതിനെ തുടർന്ന് വർഷങ്ങളായി കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക തുക കൂടിക്കൂടി വരികയാണ് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന എൺപത്തി രണ്ടായിരം കോടി രൂപയുടെ ആയിരത്തിലേറെ പദ്ധതികൾ ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഈ വികസന പദ്ധതികളെല്ലാം തന്നെ പെരുവഴിയിലാക്കാനാണ് കേന്ദ്ര ഇടപെടലുകൾ ഇടയാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് കേന്ദ്ര നടപടികൾ മൂലമുണ്ടാകുന്ന ഈ ഗുരു പ്രതിസന്ധിക്ക് അയവ് വരുത്താനായി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അടിയന്തരമായി സംസ്ഥാനത്തിന് ആവശ്യമുണ്ടെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ അതായത് കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളം പലതവണ ഈ പ്രശ്നം കേന്ദ്രത്തോട് ഉന്നയിച്ചതാണ് പക്ഷേ ആ സമയത്തൊന്നും തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടി ഇക്കാര്യത്തിൽ ലഭിച്ചിരുന്നില്ല അപേക്ഷകൾ പോലും നിഷേധിക്കുകയായിരുന്നു ഓരോ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അപേക്ഷകൾ കേന്ദ്ര ധനമന്ത്രാലയം നിഷേധിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കി നടത്തിയത് ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും കേരളത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് സുപ്രീംകോടതി ഇന്മേൽ കേരളം സമർപ്പിച്ചിട്ടുള്ള ഹർജിയാണ് ഈ നിജസ്ഥിതി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് എൽ ഡി എഫ് എം പിമാർ കേന്ദ്ര ധനമന്ത്രാലയത്തിന് ഒരു നിവേദനം നൽകിയത് അത് കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നേരം യു ഡി എഫ് എം പിമാർ സഹകരിച്ചില്ലായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ യു ഡി എഫിന്റെ നിലപാടിൽ ചെറിയ തോതിലെങ്കിലും വ്യത്യാസം വരുന്നുണ്ട് അതായത് ഇത്രയും ദിവസം കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാതെയായിരുന്നു അല്ലെങ്കിൽ കേരളത്തിനെതിരെ അകാരണമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം മുന്നിട്ട് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടി പോലും പറയുന്നുണ്ട് ഇത് സി പി എമ്മിന്റെ പ്രശ്നമല്ല കേരളത്തിന്റെ പ്രശ്നമാണെന്ന് കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ആവശ്യമാണ് അത്തരത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് അർഹമായ വിഹിതം നേടിയെടുക്കാനായി കേരളത്തിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കും എന്നാണ് കുഞ്ഞാലിക്കുട്ടി പോലും പറഞ്ഞു വെക്കുന്നത് അതായത് കേരള സർക്കാർ തുറന്ന ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ കാര്യകാരണങ്ങൾ പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷം സർക്കാരിന്റെ കൂടെ തന്നെ ഉണ്ടാകും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ മാത്രം അഭിപ്രായമായിരുന്നില്ല വ്യക്തമാക്കിയത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത് മുസ്ലിം ലീഗിന്റെ മാത്രം അഭിപ്രായമല്ല കോൺഗ്രസ് കൂടി അതായത് യു ഒരുമിച്ച് നിൽക്കും എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൃത്യമായി എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് നവകേരള യാത്ര കൊണ്ട് പിണറായി വിജയനും അല്ലെങ്കിൽ കേരള സർക്കാരിനും സാധിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ നേട്ടം രണ്ടാമത്തേത് എന്ന് പറയുന്നത് പരാതി സ്വീകരിക്കും സ്വീകരിക്കലാണ് പരാതി സ്വീകരിക്കുക എന്ന് പറയുന്നത് നവകേരള സദസ്സിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ പരാതി സ്വീകരിക്കുക എന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി മാറിയിരിക്കുകയായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം തന്നെ അത്രയധികം ജനക്കൂട്ടവും അത്രയധികം പരാതികളുമായിരുന്നു കേരള സർക്കാരിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പോൾ ഓരോ ദിവസത്തെയും കണക്കെടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നാലായിരത്തിൽ പരം പരാതികളാണ് ജനങ്ങളിൽ നിന്നും കേരള സർക്കാരിലേക്ക് വരുന്നത് ഇത് കാണിക്കുന്നത് ആ പരാതികൾ കേരള സർക്കാരിന് സമർപ്പിക്കുമ്പോൾ അതിൽ ഒരു പരിഹാരം ലഭിക്കുമെന്ന ജനങ്ങളുടെ വിശ്വാസമാണ് അതായത് കേരള സർക്കാർ രന്മേൽ ജനങ്ങളുടെ വിശ്വാസമാണ് ഈ പരാതികൾ കാണിക്കുന്നത് അടുത്തതായി ചില യു ഡി എഫ് നേതാക്കൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള അനുകൂല നിലപാടാണ് മുസ്ലിം ലീഗ് നേതാവായ എൻ എ അബൂബക്കർ പ്രഭാത സവാരിക്കിടെ നേതാക്കളെ കാണാനെത്തിയത് ആ സമയത്ത് വലിയ വിവാദമായിരുന്നു എന്നാൽ യു ഡി എഫിന്റെയോ അഥവാ മുസ്ലിം ലീഗിന്റെയോ ഒരു പിന്തുണയാണ് നവകേരള സദസ്സിനോടുള്ള പിന്തുണ തന്നെയാണ് ഇത് കാണിച്ചു തരുന്നത് ഇത് കാസർഗോഡ് എൻ എ അബൂബക്കറിൽ മാത്രമായിരുന്നില്ല കാസർകോഡത്തെ മുസ്ലിം ലീഗ് നേതാവായ എൻ എ അബൂബക്കർ മുതൽ പാലക്കാടത്തെ എ വി ഗോപിനാഥ് വരെ എത്തി നിൽക്കുകയാണ് ഈ അനുകൂല നിലപാട് യഥാർത്ഥത്തിൽ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ലീഗിന് ഇടത്തോട്ട് ഒരു ചായ ഉണ്ടോ എന്നാണ് കാരണം പലപ്പോഴായി കേരള സർക്കാരിന്റെ ചില നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പമാണ് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് കഴിഞ്ഞ ദിവസം മനോരമ നടത്തിയ സർവേയിലും അത് പ്രകടമായിരുന്നു ഇത്രയധികം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന കേരള സർക്കാരിനെതിരെ അഥവാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അടുത്ത തവണ മുഖ്യമന്ത്രിയാകുക എന്നുള്ള റിസൾട്ട് തന്നെയായിരുന്നു മനോരമയുടെ സർവേ ഫലം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനത്തിൽ അധികം ജനങ്ങളാണ് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഏറെ പുറകിലായിരുന്നു ശശി തരൂരിന്റെ ആണെങ്കിലും കെ കെ ശൈലജ ടീച്ചറിന്റെ ആണെങ്കിലും സ്ഥാനം അതിനെല്ലാം ഒരുപാട് പുറകിലായിരുന്നു വി ഡി സതീശൻ കേവലം എട്ട് ശതമാനം മാത്രം ജനങ്ങളാണ് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ കാണിക്കുന്നത് പിണറായി വിജയനും അല്ലെങ്കിൽ കേരള സർക്കാരിനോടും ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് മാത്രമല്ല മലബാർ ഏരിയയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ജനങ്ങൾക്ക് കേരള സർക്കാരിനോട് ഒരു വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് നവകേരള സദസ് മുന്നോട്ട് പോവുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ഈ കണക്കുകളും സർവേ ഫലങ്ങളും എല്ലാം തന്നെ കാണിച്ചു തരുന്നത് പിണറായി വിജയൻ കൂടുതൽ കൂടുതൽ ജനകീയനായി മാറുന്നു എന്നാണ് പിണറായി വിജയൻ താരമായി മാറുകയാണ്